നമസ്കാരം എല്ലാവർക്കും. തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിലെ നോബൽ പുരസ്കാരം, അതായത് 2022 നോബൽ പുരസ്കാര ജേതാക്കളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കണ്ടിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ ലെവൽ അനുസരിച്ചിട്ട് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സമാധാന നോബൽ സമ്മാനം 2022 നേടിയ ആര്, അങ്ങനെയുള്ള ഒരു ചോദ്യമല്ല നമുക്കിപ്പം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ഏതിനകത്താണ് കിട്ടിയത്, അല്ലെങ്കിൽ ഈ സമാധാനത്തിന്റെ കൂട്ടത്തിൽ തന്നെ കെമിസ്ട്രിക്ക് ഫിസിക്സിന് ഇന്ന ആൾക്കാണ്, അങ്ങനെ 4-5 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും തിളക്കമുള്ളതാണ് നോബൽ പുരസ്കാരം. ആരാ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാം. ആൽഫ്രഡ് നൊബേൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സ്വീഡൻകാരനായിരുന്നു അദ്ദേഹം. ഒരു വ്യവസായിയും രസതന്ത്രജ്ഞനൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് ആദ്യമായിട്ട് ഈ നൊബേൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1895 അദ്ദേഹം എഴുതി വെച്ച വിൽപ്പത്രത്തിലാണ് പുരസ്കാരത്തിനെ പറ്റിയിട്ട് നിർദ്ദേശിച്ചത്. തന്റെ സമ്പാദ്യത്തിൽ 94%, അതായത് 3.1 crore സ്വീഡിഷ് ക്രോണ ഒരു നിധിയാക്കി മാറ്റി അതിന്റെ പലിശ 5% വീതിച്ച് ഓരോ വർഷവും 5 മേഖലകളിൽ ലോകോത്തര സംഭാവന അർപ്പിച്ചിട്ടുള്ളവർക്ക് സമ്മാനമായി നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിൽപ്പത്ര നിർദ്ദേശം. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, ലോക സമാധാനം എന്നിവയ്ക്കാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. 1901 നൊബേൽ പുരസ്കാരങ്ങൾ ആദ്യമായി നൽകി തുടങ്ങിയത്. സാഹിത്യ പുരസ്കാരം ഒരാൾക്ക് നൽകും, മറ്റുള്ളവ ഓരോ 3 പേർക്ക് വീതം പങ്കിട്ട് നൽകും. അപ്പൊ ഏതൊക്കെയാണ് വിഭാഗം? ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, അതുപോലെ സാഹിത്യം, ലിറ്ററേച്ചർ, ലോക സമാധാനം. ഇതിനകത്ത് സാഹിത്യ പുരസ്കാരം മാത്രം ഒരാൾക്ക്, ബാക്കിയുള്ള 3 പേർക്ക് വീതം കൊടുക്കും. അപ്പൊ സ്വർണ മെഡലും പ്രശസ്തി പത്രവും 1 crore സ്വീഡിഷ് ക്രോണയുമാണ് സമ്മാനമായിട്ട് വരുന്നത്. ആൽഫ്രഡ് നൊബേലിന്റെ സ്മരണയ്ക്കായി സ്വീഡനിലെ സ്വെറിങ്സ് ബാങ്ക് 1968 ഏർപ്പെടുത്തിയതാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം. അപ്പൊ പിന്നീടാണ് എക്കണോമിക്സ് ഏർപ്പെടുത്തിയത്. അതാരാണ്? 1968 സ്വീഡനിലെ സ്വെറിങ്സ് ബാങ്ക് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതും നോബൽ പുരസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. 1969 ആദ്യമായി സാമ്പത്തിക നൊബേൽ പുരസ്കാരം എക്കണോമിക്സിന്റെ ഒരു നൊബേൽ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വേറിട്ട വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളോട് ഒന്ന് നോക്കാം. നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോറാണ്. സാഹിത്യ പുരസ്കാരം 1913 അദ്ദേഹത്തിന് ലഭിച്ചത്. ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹം നൊബേൽ പുരസ്കാരത്തിന് അർഹനായത്, എല്ലാവർക്കും അറിയാം. സി വി രാമന് 1930 നൊബേൽ സമ്മാനത്തിന് അർഹമാക്കിയ കണ്ടെത്തൽ എന്തായിരുന്നു? രാമൻ എഫക്റ്റ് ആണ് അല്ലേ, അതായത് പ്രകാശത്തിന്റെ വിസരണവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലായിരുന്നു രാമൻ എഫക്റ്റ്. 1930 ഫിസിക്സിന് അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം കിട്ടി. 1979 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയത് ഒരു ഇന്ത്യക്കാരിയായിരുന്നു മദർ തെരേസ. വർഷം 79 1979. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൂടെ 1998 നൊബേൽ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരനായിരുന്നു അമർത്യാസൻ. എക്കണോമിക്സിന് ഇന്ത്യക്കാരന് അവാർഡ് കിട്ടിയത് 1998 അമർത്യാസനിനാണ്. 2014 മലാല യൂസഫ് സായിക്കൊപ്പം നൊബേൽ പുരസ്കാരം പങ്കിട്ട ഇന്ത്യക്കാരനായിരുന്നു കൈലാഷ് സത്യാർത്ഥി. ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ ജേതാവാണ് മലാല യൂസഫ് സായ്. 17 സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും പ്രായം കൂടിയ ജേതാവ് ആരാണ്? ജോൺ ബി ഗുഡ് ഇനഫ് ആണ്. 97 2019 കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. നൊബേൽ ഓസ്കാർ എന്നീ 2 പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് ജോർജ് ബെർണാഡ് ഷാ. നൊബേൽ പുരസ്കാരവും ഓസ്കാറും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയേ ഉള്ളൂ, ജോർജ് ബെർണാഡ് ഷാ. 2 നൊബേൽ പുരസ്കാരം കിട്ടിയത് മേരി ക്യൂറിക്കാണ്. 1903 ആദ്യം കിട്ടി, 1911 രണ്ടാമത് കിട്ടി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് നോക്കി വെക്കുക. ഇനി നമുക്ക് 2022 ആർക്കൊക്കെയാണ് കിട്ടിയതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടിയതെന്നും നോക്കാം. ആദ്യം നമുക്ക് ഫിസിക്സ് നോക്കാം. ജേതാക്കൾ ഫ്രാൻസിൽ നിന്നുള്ള അലൈൻ ആസ്പെക്ട്, അമേരിക്കക്കാരനായ ജോൺ എഫ് ക്ലോസർ, ഓസ്ട്രിയക്കാരനായ ആന്റൺ സിലിംഗർ എന്നിവർക്കാണ് ഫിസിക്സിന് 2022 നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഫ്രാൻസിൽ നിന്നുള്ള അലൈൻ ആസ്പെക്ട്, അമേരിക്കക്കാരനായ ജോൺ എഫ് ക്ലോസർ, ഓസ്ട്രിയക്കാരനായ ആന്റൺ സിലിംഗർ എന്നിവർക്ക് എന്തിനു വേണ്ടിയിട്ട്? ക്വാണ്ടം ഫിസിക്സിന് നൽകിയ സംഭാവനകൾക്ക്. എന്തിനു വേണ്ടിയിട്ട്? ക്വാണ്ടം ഭൗതിക ശാസ്ത്രം, ആ ക്വാണ്ടം ഫിസിക്സിനുള്ള സംഭാവനകൾക്ക് നൽകിയ അംഗീകാരം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രേത പ്രഭാവം, അതായത്
വിശേഷിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്താണ്, ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് പ്രതിഭാസം, എൻടാംഗിൾമെൻ്റ്, ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് പ്രതിഭാസം അഥവാ ഐൻസ്റ്റീൻ്റെ പ്രേതപ്രഭാവം പ്രതിഭാസത്തിന് നൽകിയ വിവരങ്ങളാണ് ഇവർക്ക് ബഹുമതിക്ക് അർഹരാക്കിയത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഫോട്ടോൺ പോലെയുള്ള മൗലിക കണങ്ങൾ അകലങ്ങളിലാണെങ്കിൽ പോലും പരസ്പര ബന്ധിതമാണ്. ഇതാണ് ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് പ്രതിഭാസം എന്ന് ഇവർ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു. ഇത് ആ മൂന്ന് പേരാണ് ഈ കാണുന്നത്. അപ്പോൾ ഫോട്ടോണുകളുണ്ടല്ലോ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഫോട്ടോൺ പോലെയുള്ള മൗലിക കണങ്ങൾ അകലങ്ങളിലാണെങ്കിൽ പോലും പരസ്പര ബന്ധിതമാണ്. ഇതാണ് ക്വാണ്ടം എൻടാംഗിൾമെൻ്റ് പ്രതിഭാസം എന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചവരാണ് ഈ മൂന്നാൾക്കാർ. ഇവർക്കാണ് 2022 ഫിസിക്സിന് നോബൽ പുരസ്കാരം ലഭിച്ചത്. ഇനി വൈദ്യശാസ്ത്രത്തിൽ ലഭിച്ചത് ജേതാവ് സ്വീഡിഷ് ജനിതശാസ്ത്രജ്ഞനായ സ്വാന്തോ പേബോ ആണ് കേട്ടോ, സാന്തോ പേബോ. മനുഷ്യ പരിണാമത്തിൻ്റെ ജനിതക രഹസ്യവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് അംഗീകാരം കിട്ടിയത്. മനുഷ്യ പരിണാമത്തിൻ്റെ ജനിതക രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ. മനുഷ്യവർഗമായ ഹോമോസാപ്പിയൻസുകളുടെ ഏറ്റവും അടുത്ത പൂർവികരായ നിയാണ്ടർതാലുകളുടെ ജനിതക ഘടന വിവരിച്ച സാന്തോ പേബോ മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിൽ ഡെനിസോവ എന്നൊരു വർഗം കൂടി ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തി. ഡെനിസോവോകളുമായി നിയാണ്ടർതാലുകളുമായും ഹോമോസാപ്പിയൻസുകൾ ഇടകലർന്ന് ജീവിക്കുകയും ഇണചേരുകയും ചെയ്തതിൻ്റെ സ്വാധീനം ആധുനിക മനുഷ്യരിൽ പ്രകടമാണെന്ന് പേബോ സ്ഥാപിച്ചു. വംശനാശം വന്ന ജീവിവർഗങ്ങളുടെ ജനിതക ഘടന പുനർനിർമ്മിച്ച് വിശകലനം ചെയ്യുന്ന പാലിയോജനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. 1982 വൈദ്യശാസ്ത്ര നൊബേൽ ജേതാവായ സുനെ ബർഗോസ്ട്രോമിൻ്റെ മകനാണ് ഇദ്ദേഹം. വൈദ്യശാസ്ത്ര ജേതാവിൻ്റെ പേരും ഈ മനുഷ്യ പരിണാമത്തിൻ്റെ ജനിതക രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ കാണുന്നൂടെ ഓർത്തു വച്ചേക്കാം. അടുത്ത സമാധാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജേതാക്കളായിരിക്കുന്നത് ഒരു വ്യക്തിയും രണ്ട് സംഘടനകളാണ്. നെക്സ്റ്റ് സമാധാന പുരസ്കാരം ഒരു വ്യക്തിയും രണ്ട് സംഘടനയ്ക്കുമാണ് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്. വ്യക്തി ആരാണെന്ന് ചോദിക്കാം, അലസ് ബിയാലിയാറ്റ്സ്കി. അദ്ദേഹം ബെലാറസിലെ മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു. അതുപോലെ റഷ്യയിലെ സംഘടനയായ മെമ്മോറിയൽ, യുക്രൈനിലെ സംഘടനയായ സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, ഈ മൂന്ന് പേർക്കാണ് പുരസ്കാരം. അപ്പം ഇദ്ദേഹം ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണെന്ന് പറഞ്ഞു. 1980 രൂപം കൊണ്ട ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുൻനിരക്കാരിലൊരാളായ അദ്ദേഹം ഭരണകൂട പീഡനങ്ങൾ തടയാനായി 1996 വിയാസ്ന എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. റഷ്യയിലെ സ്റ്റാലിൻ ഭരണകൂടം നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളും അടിച്ചമർത്തലുകളും സംബന്ധിച്ച് ലോകത്തിന് ആധികാരിക വിവരങ്ങൾ നൽകിയ സംഘടനയാണ് മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതുപോലെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ 2007 സ്ഥാപിതമായ സംഘടനയാണ് സെന്റർ ഫോർ സിവിൽ ലിബർട്ടി, CCL എന്ന് പറയും. യുക്രൈനെ സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇവർക്ക് മൂന്ന് പേർക്കാണ് സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് കെമിസ്ട്രിയാണ്. ജേതാക്കൾ അമേരിക്കക്കാരായ കരോലിൻ ആർ ബർട്ടോസി, കെ ബാരി ഷാർപ്ലസ്, ഡെൻമാർക്കിൽ നിന്നുള്ള മോർട്ടൽ മെൽഡൽ. പ്രായോഗിക രസതന്ത്ര ശാഖകളായ ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തഗണൽ കെമിസ്ട്രി എന്നിവയുടെ പിറവിക്കും വളർച്ചയ്ക്കും നേതൃത്വം നൽകിയതിനാണ് ബഹുമതി. പരസ്പരം ഇണങ്ങുന്ന രണ്ട് തന്മാത്രകൾ കൂട്ടിയോജിപ്പിച്ച് പുതിയതുണ്ടാക്കുന്ന വിദ്യയായ ക്ലിക്ക് കെമിസ്ട്രി ബാരി ഷാർപ്ലസും മോർട്ടൽ മെൻഡലുമാണ് വികസിപ്പിച്ചത്. ജീവകോശങ്ങളിലും ക്ലിക്ക് കെമിസ്ട്രി പ്രാവർത്തികമാണെന്ന് തെളിയിച്ചതാണ് കരോലിൻ ആർ ബർട്ടോസിയുടെ നേട്ടം. അതിനെ ബയോ ഓർത്തഗണിൽ രാസപ്രവർത്തനം എന്ന് വിളിച്ചു. രണ്ടാം തവണയാണ് ബാരി ഷാർപ്ലസ് രസതന്ത്രത്തിന് ഉള്ള നോബൽ സമ്മാനത്തിന് അർഹനാവുന്നത്. 2001 ആദ്യമായിട്ട് കിട്ടിയിരുന്നത്. അപ്പം അത് മൂന്നും ഇതാണ് അദ്ദേഹം ഏറ്റവും താഴെയുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കാം. സാമ്പത്തിക പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ജേതാക്കൾ ബെൻ എസ് ബെർനാൻകി, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ഫിലിപ്പ് എച്ച് ഡിവിക് എന്നിവർ പുരസ്കാരം പങ്കിട്ടു. അപ്പം സാമ്പത്തിക എക്കണോമിക്സിന്റെ പുരസ്കാര ജേതാക്കളാണ് ബെൻ എസ് ബെർനാൻകി, ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട്, ഫിലിപ്പ് എച്ച് ഡിവിക്. സാമ്പത്തിക പ്രതിസന്ധിയെയും ബാങ്കുകളെയും കുറിച്ചുള്ള ചിന്തകളാണ് അമേരിക്ക ആസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്ന ഇവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. അവന്റെ മുൻ തലവനായ ബെർനാൻകിയെ 1930 ലോക സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചുള്ള പഠനം കൂടിയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡഗ്ലസ് ഡയമണ്ട് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനും അധ്യാപകനുമാണ്. ഫിലിപ്പ് എച്ച് ഡിവിങ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ അധ്യാപകനാണ്. അപ്പോൾ മൂന്ന് പേർക്ക് എക്കണോമിക്സിൽ കിട്ടി. അതുപോലെ സാഹിത്യ നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഫ്രഞ്ച് എഴുത്തുകാരി ആനി എർണോയ്ക്കാണ്.
അപ്പോൾ ഒരാക്കലേ കിട്ടത്തുള്ളൂ സാഹിത്യം. അത് ഫ്രഞ്ച് എഴുത്തുകാരി ആനി എർണോയ്ക്കാണ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അനുഭവ കുറിപ്പുകളിലൂടെ സൂക്ഷ്മമായി അനാവരണം ചെയ്യുന്നതാണ് ആനിയുടെ കൃതികൾ. ലൈംഗികാസക്തി, ഗർഭചിത്രം, രോഗം, മരണം എന്നിവയെല്ലാം വിട്ടുവീഴ്ചകളില്ലാത്ത വിധം അവരുടെ കൃതിയിൽ കടന്നു വരുന്നുണ്ട്. ആദ്യ നോവലായ ലെസ് ആർമോയേഴ്സ് വൈറ്റ്സ്, അപ്പോൾ അത് അത്രയും ഒരു പേരാണ് കേട്ടോ, ലെസ് ആർമോയേഴ്സ് വൈറ്റ്സ്, 1974 പുറത്തിറങ്ങി. വിദ്യാർത്ഥിയായിരിക്കെ ഗർഭചിത്രം നടത്തി ചെയ്യേണ്ടി വന്ന സംഭവം ഇതിൽ ഭാവനാത്മകമായി അവതരിപ്പിച്ചു. 2008 പുറത്തിറങ്ങിയ ദ ഇയേഴ്സ് എന്ന പുസ്തകം എർണോയെ ലോക പ്രശസ്തമാക്കി. അങ്ങനെ 2009 മാൻ ബുക്കറിന് ഈ കൃതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 20+ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മറ്റ് കൃതികൾ ഐ വുമൺ സ്റ്റോറി, പൊസിഷൻസ്, സിമ്പിൾ പാഷൻ, പാഷൻ പെർഫെക്റ്റ്, എ റിമൈൻഡ് ഇൻ ഡാർക്നെസ്, എ ഫ്രോസൺ വുമൺ, ഷെയിം, എ ഗോൾഡ് സ്റ്റോറി. മറ്റ് കൃതികൾ ഐ വുമൺ സ്റ്റോറി, പൊസിഷൻ, സിമ്പിൾ പാഷൻ, പാഷൻ പെർഫെക്റ്റ്, എ റിമൈൻഡ് ഇൻ ഡാർക്നെസ്, എ ഫ്രോസൺ വുമൺ, ഷെയിം, അതുപോലെ എ ഗേൾ സ്റ്റോറി, ഇത്രയുമാണ്. അപ്പം ജേതാവ് ആനി എർണോ. ഇത്രയുമാണ് 2022 നോബൽ പുരസ്കാര ജേതാക്കളും അവരുടെ റിലേറ്റഡ് ഫാക്ട്സും. അപ്പം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.